നമസ്കാരം ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് തെങ്ങിൻ തൈകൾ നടാനായിട്ട് എടുക്കേണ്ടത് എടുക്കുമ്പോൾ ആദ്യത്തെ ഒരടി മേൽമണ്ണ്ണ് പ്രത്യേകം മാറ്റി കുഴി എടുത്തതിന് ശേഷം ഈ മാറ്റിവെച്ച മേൽമണ് തിരികെ കുഴിയിലേക്ക് ഇടണം അതിലേക്ക് പത്ത് കിലോ ഉണങ്ങിയ കാലിവളം അര കിലോ എല്ല്പൊടി അര കിലോ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മണ്ണ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കുഴിയുടെ പകുതി ഭാഗം വരെ മൂടണം അതിലൊരു പിള്ളക്കുഴിയെടുത്ത് തെങ്ങിൻ തൈയുടെ തേങ്ങ ഇറക്കി വെച്ച് നന്നായി ചവിട്ടി ഉറപ്പിക്കണം പുറത്ത് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കുഴിയിലേക്ക് ഇറക്കരുത് അതിനായി ബാക്കിയുള്ള മണ്ണ് വെച്ച് കുഴിക്ക് ചുറ്റും ഒരു ബണ്ടുണ്ടാക്കണം വലിയ തൈ ആണെങ്കിൽ ഒരു നീളമുള്ള കമ്പ് ചേർത്ത് കെട്ടിക്കൊടുക്കണം തെക്ക് പടിഞ്ഞാറൻ വെയിൽ നേരിട്ട് ഇലകളിൽ പതിക്കാതിരിക്കാൻ ഓലകൾ കൊണ്ട് ഒരു മറം നൽകാം മൂന്നാം മാസം മുതൽ വളം ചെയ്ത് തുടങ്ങാം മൂന്ന് മാസത്തിലൊരിക്കൽ മണ്ട ചീയല് കൊമ്പൻ ചെല്ലി എന്നിവയ്ക്കെതിരെ പ്രതിരോധ മരുന്നുകൾ ചെയ്യണം അത്യുൽപാദന ശേഷിയുള്ള കുറ്റ്യാടി തെങ്ങിൻ തൈകൾ ചാത്തന്നൂർ കൃഷി ബാറിൽ ലഭ്യമാണ് വില അൻപത് രൂപ മാത്രമാണ് ചില നാട്ടറിവുകൾ തെങ്ങിനെക്കുറിച്ചുണ്ട് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം വിത്ത് തേങ്ങ ശേഖരിക്കുമ്പോൾ അടിവശം ഉരുണ്ട തേങ്ങ നോക്കിയെടുക്കുക വർഷം തോറും നൂറ് നാളികേരത്തിൽ കൂടുതൽ ഉൽപാദനമുള്ളതും പത്ത് മുതൽ മുപ്പത് വർഷത്തിനിടയിൽ പ്രായമുള്ളതുമായ തേങ്ങിൽ നിന്ന് വേണം വിത്ത് തേങ്ങ ശേഖരിക്കുവാൻ തെങ്ങിൻ തൈ വെക്കുന്ന അവസരത്തിൽ കുഴിയിൽ ഒരു കൂവ കൂവക്കിഴങ്ങ് കൂടി നടുക തോട്ടത്തിൽ ഇടവിളയായും കൂവ കൃഷി നല്ലതാണ് വേര് തിന്നുന്ന പുഴുക്കളുടെ ശല്യം മാറാൻ ഇത് സഹായിക്കും വിത്ത് തേങ്ങ നന്നായി നനച്ചു ശേഷം പാകിയാൽ മുള വേഗം വരുമെന്ന് ഒരു വിശ്വാസമുണ്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തെങ്ങിൻ തോപ്പിൽ പുകയിടൽ നടത്തുന്നത് നല്ലതാണ് പഴകിയ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ തെങ്ങിൽ നന്നായി കായപിടുത്തം ഉണ്ടാകും ഗോമൂത്രം പത്തിരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ച് തെങ്ങിൻ തടത്തിൽ ഒഴിച്ചാൽ മച്ചിങ്ങ മച്ചിങ്ങാപ്പൊഴിച്ചില് കുറയുമെന്ന് കർഷകർ പറയാറുണ്ട് തെങ്ങിൻ തൈകൾ നടന്ന കുഴിയിൽ ഉലുവ കൂടി ചതച്ചിട്ടാൽ ചിതൽശല്യം വരില്ല എന്ന് കർഷകർ പറയുന്നുണ്ട് തെങ്ങിൻ തോപ്പുകളിൽ മഞ്ഞൾ കൂടി നട്ട് വളർത്തിയാൽ തെങ്ങിന് കീടബാധ കുറവായിരിക്കും തെങ്ങിൻ തോട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ ചപ്പിലകൾ കൂട്ടി തീയിട്ട് പുകച്ചാൽ ചെല്ലി വരില്ല മണ്ടരിശല്യം കുറയ്ക്കുവാനും പൂക്കൽ നല്ലതാണ് വേനൽ കാലങ്ങളിൽ ചപ്പ് ചവറുകൾ ഓലകൾ എന്നിവയിട്ട് തെങ്ങിൻ തടത്തില് പുതിയ ഇത് ഉണക്കിനെ തടയാനും മണ്ണിൽ ഈർപ്പം നിലനിർത്തുവാനും ഉത്തമമാണ് വിത്ത് തേങ്ങയുടെ കണ്ണു ഭാഗത്തെ ചകിരി ഭാഗികമായി ചെത്തു കളഞ്ഞ് പാകിയാൽ വേഗത്തിൽ മുളയ്ക്കുകയും കരുത്തുറ്റ തൈകൾ ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ